105 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം കോൺഗ്രസ് നേതാവും മുൻ ധനമന്ത്രിയുമായ പി ചിദംബരം ഉപാധികളോടെയുള്ള ജാമ്യത്തോടെ ജയിൽ മോചിതൻ. പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായുള്ള രാഷ്ട്രീയ പ്രേരിതമായ അറസ്റ്റ് നടപടികളാണ് ചിദംബരത്തിന്റെ കേസിൽ സംഭവിച്ചതെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്കിടെയാണ് ഹൈക്കോടതി നിരീക്ഷണങ്ങളെയെല്ലാം പാടെ തള്ളിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ജാമ്യം അനുവദിച്ചുള്ള സുപ്രധാനമായ വിധി. കേസിൽ ജാമ്യം നിഷേധിച്ച ഡൽഹി ഹൈക്കോടതിയുടെ നടപടി ചോദ്യം ചെയ്ത് ചിദംബരം നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി വിധി പറഞ്ഞത്. ചിദംബരത്തിനെതിരെ ഗൗരവമായ തെളിവുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഡൽഹി ഹൈക്കോടതി ജാമ്യാപേക്ഷ നേരത്തെ തള്ളിയിരുന്നത്. 105 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ചിദംബരം പുറത്തിറങ്ങിയിരിക്കുന്നത്. കർശന ഉപാധികളോടെയാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. 2 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്നും അന്വേഷണവുമായി സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന കർശന നിർദ്ദേശവും സുപ്രീം കോടതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. INX മീഡിയ ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപിച്ച് രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു ചിദംബരം അറസ്റ്റിലായത്. INX മീഡിയ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ചിദംബരം ഓഗസ്റ്റ് 21 മുതൽ തിഹാർ ജയിലിലായിരുന്നു. ജയിലിലുള്ള സമയത്തും കേസിലെ നിർണായക സാക്ഷികളെ സ്വാധീനിക്കാൻ ചിദംബരം ശ്രമിച്ചതായി അന്വേഷണ സംഘം സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നു. എന്നാൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് തന്റെ രാഷ്ട്രീയ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായാണ് ചിദംബരം വാദിച്ചിരുന്നത്. ജാമ്യപേക്ഷയെ എതിർത്തുകൊണ്ട് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് കോടതിയിൽ ഹാജരായത്. കള്ളപ്പണം വെളുപ്പിക്കൽ പോലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുക മാത്രമല്ല സർക്കാർ വ്യവസ്ഥയിൽ ജനങ്ങളുടെ വിശ്വാസത്തെ തകർക്കുമെന്നും തുഷാർ മേത്ത വാദിച്ചിരുന്നു. എന്നാൽ ചിദംബരത്തെ പ്രതിനിധീകരിച്ച് ഹാജരായ കപിൽ സിബലും അഭിഷേക് മനു സിംഗ്വിയും മേത്തയുടെ വാദത്തെ എതിർത്തു. ചിദംബരത്തിന് മേലാരോപിച്ച കുറ്റവുമായി നേരിട്ടോ അല്ലാതെയോ അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളോ സാക്ഷികളോ ഇല്ലെന്നും തട്ടിപ്പിൽ നടത്തിയതിന് ഒരു തെളിവുകളും ഹാജരാക്കാൻ എതിർഭാഗത്തിന് സാധിച്ചിട്ടില്ലെന്നും അഭിഷേക് സിംഗ്വി വാദിച്ചു. ഇതിന് പിന്നാലെയാണ് 105 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പി ചിദംബരം ജയിൽ മോചിതനായത്. way2nikah.com, the exclusive Muslim matrimonial site.